നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നാളുകൾ മാത്രം ശേഷിക്കെ അതിനു മുന്നോടിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായി വിശേഷിപ്പിക്കപ്പെടുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോവുകയാണ്. രാജ്യത്ത് 5 സംസ്ഥാനങ്ങളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് വമ്പൻ പരാജയമുണ്ടാകുമെന്ന സർവേ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബി ജെ പിയെ ഞെട്ടിക്കും വിധമുള്ള ജനങ്ങളുടെ പ്രതികരണങ്ങൾ അടക്കം തയ്യാറാക്കിക്കൊണ്ടാണ് ഈ സർവേ തയ്യാറാക്കിയിരിക്കുന്നത്. 5 സംസ്ഥാനങ്ങളിൽ 3 ഇടങ്ങളിൽ കോൺഗ്രസ് വമ്പൻ വിജയം, അതായത് വലിയ ലീഡ് നിലനിർത്തിക്കൊണ്ട് വിജയിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 2 സംസ്ഥാനങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും. അവിടെ ആർക്ക് വേണമെങ്കിലും വിധി മാറിമറിയാവുന്ന സാഹചര്യമാണ് ഉണ്ടാവുക എന്ന റിപ്പോർട്ടാണ്, സർവേ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ സർവേ ഏറ്റവും പ്രധാനപ്പെട്ട പല സൂചകങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കിയ ഒരു സർവേയാണ്. സെൻറ്റർ ഫോർ വോട്ടിംഗ് ഒപ്പീനിയൻ ആൻഡ് ട്രസ്റ്റ് ഇൻ ഇലക്ഷൻ റിസർച്ച് നവംബർ 2 നടത്തിയ സർവേ റിപ്പോർട്ടാണ് ഇന്നലെ പുറത്തു വന്നത്. ഇന്ത്യൻ എക്സ്പ്രസ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുമുണ്ട്. നവംബർ 12-നും ഡിസംബർ 7-നുമാണ് മധ്യപ്രദേശ്, മിസോറാം, രാജസ്ഥാൻ, തെലങ്കാന, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. ഈ തെരഞ്ഞെടുപ്പുകളിലെ റിസൾട്ട് ഇപ്പോൾ സർവേ റിപ്പോർട്ട് പ്രകാരം വന്നിരിക്കുന്ന റിസൾട്ട് ഇങ്ങനെയാണ്. 5-ൽ 3 സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് തന്നെ അധികാരത്തിലെത്തും. രാജസ്ഥാനിൽ കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തോടെയായിരിക്കും അധികാരത്തിലേറുക. 3 തവണയായി ബി ജെ പി അധികാരത്തിൽ തുടരുന്ന മധ്യപ്രദേശിലും കോൺഗ്രസ് ഭൂരിപക്ഷം നേടും, വലിയ ലീഡ് നിലനിർത്തുമെന്ന് തന്നെയാണ് ഫലം വന്നിരിക്കുന്നത്. അതേസമയം ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ തെലങ്കാനയിൽ കോൺഗ്രസുമായി ഉണ്ടാക്കിയ പുതിയ സഖ്യം ടി ഡി പിയെ പിന്തുണയ്ക്കുമെന്നും ഇത് ടി ആർ എസിന് വൻ തിരിച്ചടിയാകുമെന്നും സർവേ പറയുന്നു. രാജസ്ഥാനിൽ 145 സീറ്റുകൾ നേടി കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നാണ് സർവേയിൽ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. തെലങ്കാനയിൽ കോൺഗ്രസ് ടി ഡി പി സഖ്യം 64 സീറ്റുകളുമായി വ്യക്തമായ ഭൂരിപക്ഷം മേൽക്കൈ ഉണ്ടാക്കും. മധ്യപ്രദേശിൽ ബി ജെ പിക്ക് 107 സീറ്റുകൾ ലഭിക്കുമെന്നാണ് സി വോട്ടറിന്റെ പ്രവചനം. 41.5% വോട്ട് ഷെയറും ഉണ്ടാകും. കോൺഗ്രസ് 116 സീറ്റുകൾ നേടി കേവല ഭൂരിപക്ഷം നേടുമെന്നും സർവേയിൽ പറയുന്നുണ്ട്. ഛത്തീസ്ഗഡിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമെന്നും വസുന്ധര രാജ സർക്കാരിന്റെയും സർക്കാരിന്റെ അഴിമതിയും അവിടുത്തെ പാർട്ടിയിലെ കടുത്ത വിഭാഗീയതയും ഭരണവിരുദ്ധ വികാരവും മൂലം ബി ജെ പി തകർന്നടിയുമെന്നും സർവേയിൽ പറയുന്നുണ്ട്. മുമ്പ് പല സർവേകളിലും ഇതേ സമാനമായ അഭിപ്രായമാണ് വന്നിരിക്കുന്നത്. വ്യാപമടക്കമുള്ള അഴിമതി ആരോപണങ്ങളും കടുത്ത കാർഷിക പ്രതിസന്ധിയുമാണ് മധ്യപ്രദേശിൽ ബി ജെ പിക്ക് ഭീഷണിയാകുന്നത്. ഡിസംബർ 11 എല്ലായിടങ്ങളിലും വോട്ടെണ്ണൽ നടക്കും. മിസോറാമിലും ഛത്തീസ്ഗഡിലും കടുത്ത പോരാട്ടമായിരിക്കുമെന്നും ആർക്കും കേവല ഭൂരിപക്ഷം നേടാനാവില്ലെന്നും ഈ 2 സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ സർവേ പറയുന്നു. മിസോ നാഷണൽ ഫ്രണ്ട് 17 സീറ്റുകൾ ലീഡ് നേടും. കോൺഗ്രസ് 12 സീറ്റുകളും സോറം പീപ്പിൾസ് മൂവ്മെന്റ് 9 സീറ്റും നേടുമെന്നാണ് സർവേ. ഛത്തീസ്ഗഡിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം പ്രവചിക്കുന്ന സർവേ കോൺഗ്രസിന് 41 സീറ്റുകളാണ് പ്രവചിക്കുന്നത്. ബി ജെ പി 43 സീറ്റുകൾ നേടും. മറ്റുള്ളവർ 6 സീറ്റുകൾ വരെ നേടുമെന്നും സർവേ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. രാജ്യവ്യാപകമായി കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്ന സംസ്ഥാനങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കാർഷിക പ്രതിസന്ധി തന്നെയാണ് വലിയ തോതിൽ മധ്യപ്രദേശിൽ ഉൾപ്പെടെ ചർച്ചയാകുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പല വികലമായ നയങ്ങളും സാധാരണക്കാരെയും അതിസാധാരണക്കാരെയും ഇടത്തരം കച്ചവടക്കാരെയും ഉൾപ്പെടെ വലിയ തോതിൽ പിന്നോട്ടടിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ തുടർച്ചയായി പുറത്തു വരുമ്പോൾ ഈ രാജ്യത്ത് കോർപ്പറേറ്റുകൾക്കും അതുപോലെ തന്നെ ശതകോടീശ്വരന്മാർക്കും മാത്രമേ സർക്കാർ ആനുകൂല്യത്തോടു കൂടി വളരാൻ സാധിക്കൂ എന്ന വിമർശനങ്ങൾ ഉയരുമ്പോൾ തന്നെയാണ് ഇത്തരത്തിലൊരു സർവേ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെയും മധ്യപ്രദേശിന്റെയും ഛത്തീസ്ഗഡിന്റെയും ഒക്കെ കാര്യത്തിൽ ഏതാണ്ട് സമാന സ്വഭാവമുള്ള സർവേ റിപ്പോർട്ടുകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം ഏത് സാധാരണക്കാരനും ചർച്ചയാക്കുന്ന ഇന്ധനവില വർധനയും സാധനങ്ങളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റവും അടക്കമുള്ള ഗ്രാസ് റൂട്ട് ലെവലിൽ നിൽക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം വോട്ടിൽ പ്രതിഫലിക്കും. അങ്ങനെ ബി ജെ പി സർക്കാരിൻ്റെ മോദിയുടെ ഒരു പ്രഭാവത്തിൽ ജയിച്ചു കയറാം, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ അതിൻ്റെ പ്രഭാവത്തിൽ ജയിച്ചു കയറാം എന്ന പ്രതീക്ഷ വേണ്ട എന്ന് വ്യക്തമാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്.